ഹലോ, നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് ഇലക്ട്രിക് പോസ്റ്റിലെ ന്യൂട്രൽ വയർ ലൂസായാൽ RCCB ട്രിപ്പാകുന്നതെന്ന് പലരും ചോദിച്ചിരുന്നു. അതിൻ്റെ കാരണമാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. ഈ RCCBയുടെ ഇൻപുട്ട് ന്യൂട്രൽ ഏതെങ്കിലും കാരണവശാൽ ലൂസ് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഈ RCCB ട്രിപ്പാകും. അത് ഈ ഐസൊലേറ്ററിൽ ലൂസ് കണക്ഷൻ വരാം, അതല്ലെങ്കിൽ ഇപ്പോൾ ഇതിലെ ന്യൂട്രൽ ലിങ്കാണ്, അതിലെ ലൂസ് കണക്ഷൻ സംഭവിക്കാം. പക്ഷേ ഇതെല്ലാം സ്ക്രൂ ടൈറ്റ് ആയതുകൊണ്ട് ഇതിൽ ലൂസ് കണക്ഷൻ സംഭവിക്കില്ല. പിന്നെ വരുന്നത് ഇലക്ട്രിക് പോസ്റ്റിലെ ന്യൂട്രലിലാണ്. അത് ആ കമ്പി അതിൽ ചുറ്റിയാണ് വെച്ചിരിക്കുന്നത്, സ്ക്രൂ ചെയ്യുകയല്ല. അതുകൊണ്ട് അവിടെ ലൂസ് കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റിലെ ന്യൂട്രൽ ലൂസ് കണക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ RCCB ട്രിപ്പാകും. ഇപ്പോൾ അത് നമുക്ക് ഈ വീഡിയോയിൽ ഇലക്ട്രിക് പോസ്റ്റിലെ ന്യൂട്രൽ കാണിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ ഐസൊലേറ്ററിലേക്ക് വരുന്ന ഈ ന്യൂട്രൽ ഇത് ലൂസ് ആക്കുകയാണ്. അപ്പോൾ RCCB ഓൺ പൊസിഷനിലാണ് ഇത് ലൂസ് ചെയ്യുന്നത്. ഇത് RCCB ട്രിപ്പായിരിക്കുകയാണ്. ഈ RCCBയുടെ ട്രിപ്പിംഗ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇതാ ഒരു LED ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. 9 വാട്ട്സിൻ്റെ ഒരു LED ബൾബാണത്. അത് ഫേസും എർത്തും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ദൗരണ്ട് എർത്തിൽ കൊടുത്തിരിക്കുന്നു, അടുത്തത് ഫേസിൽ. ഇത് RCCB ട്രിപ്പായിരിക്കുകയാണ്. ഇനി ഇത് തന്നെ വീണ്ടും ന്യൂട്രൽ ടു എർത്ത് ആണ് കണക്ട് ചെയ്യുന്നത്. ഇതിൽ RCCB ട്രിപ്പാവില്ല. അതിൻ്റെ കാരണം RCCB ട്രിപ്പാകാനുള്ള 30 mA കറണ്ട് ന്യൂട്രലിൽ നിന്നും എർത്തിലേക്ക് പോകുന്നില്ല. ഈ രീതിയിൽ കണക്ട് ചെയ്താൽ RCCB ട്രിപ്പാവില്ല. കാരണം ന്യൂട്രലും എർത്തും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ന്യൂട്രലും ഫേസുമാണെന്നുണ്ടെങ്കിൽ RCCB ട്രിപ്പാവും. അപ്പോൾ ഈ LED ബൾബ് ഇതിലെ ന്യൂട്രലും എർത്തും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫേസ് ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂട്രലിൽ നിന്നും എത്ര mA കറണ്ടാണ് ഈ എർത്തിലേക്ക് പോകുന്നതെന്ന് ഒരു ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് നോക്കാം. ഈ ക്ലാമ്പ് മീറ്റർ ഇപ്പോൾ 40 mA റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ കാണിക്കുന്ന റീഡിംഗ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ലീക്കേജാണ്. അതായത് 0.05 mA. ഈ ഐസൊലേറ്ററിൽ ഇപ്പോൾ ന്യൂട്രൽ കണക്ട് ചെയ്തിട്ടുണ്ട്. RCCB ഓൺ പൊസിഷനിലാണ്. ഇപ്പോൾ നമുക്ക് ഈ ലൈൻ ചെക്ക് ചെയ്യാം. ഈ സോക്കറ്റിൽ ഈ ബൾബ് കണക്ട് ചെയ്യുന്നു. ഇത് ഇങ്ങനെ കണക്ട് ചെയ്തത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ്. ഈ രീതിയിൽ ആരും ഇത് അനുകരിക്കരുത്, അപകടമാണ്. ഇപ്പോൾ ഇതിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഫേസും ന്യൂട്രലുമായിട്ട് കണക്ട് ചെയ്യുന്നു, സപ്ലൈ വന്നിട്ടുണ്ട്. ഇതിൽ ഫേസും എർത്തുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് RCCB ട്രിപ്പാവുന്നത്. ഈ ബൾബ് ഇപ്പോൾ ന്യൂട്രലും എർത്തും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് RCCB ട്രിപ്പാകുന്നില്ല. അതിനുള്ള കാരണം നേരത്തെ കണ്ടതാണ്. 0.05 mA കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്യുന്നുള്ളൂ. വളരെ മൈന്യൂട്ടാണ്. ഇനി ന്യൂട്രൽ ഡിസ്കണക്റ്റിന് ശേഷം എന്താ ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഇതിലെ ന്യൂട്രൽ ഡിസ്കണക്റ്റ് ചെയ്യുകയാണ്. ന്യൂട്രൽ ഡിസ്കണക്റ്റിന് ശേഷം നമ്മളിത് ലൈൻ ടെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇനി ഇവിടെ ലൈൻ ടെസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യാം. RCCB ഓൺ പൊസിഷനിലാണ്. ഇനി ഇതിലെ ലൈൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഫേസ് ലൈൻ, അതിൽ ഫേസ് ലൈൻ വന്നിട്ടുണ്ട്. ന്യൂട്രലിന് പകരം ഫേസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നമ്മുടെ വീട്ടിലെ ഉപയോഗിച്ചിരിക്കുന്ന ഏതെങ്കിലും ലോഡ് വഴി, ഓൺ ചെയ്തിട്ടിരിക്കുന്ന ഏതെങ്കിലും ലോഡ് വഴിയാണ് ഇവിടെ ഈ ഫേസ് വരുന്നത്. ന്യൂട്രൽ കോമൺ ആയതുകൊണ്ട് വീട്ടിലെ എല്ലാ ന്യൂട്രൽ പോയിൻ്റുകളിലും ന്യൂട്രലിന് പകരം ഫേസ് വരും. ഇങ്ങനെ വരുമ്പോഴാണ് ഏതെങ്കിലും തരത്തിൽ ന്യൂട്രൽ ടു എർത്ത് ലീക്കേജ്, അതായത് വയറിൻ്റെ ഇൻസുലേഷൻ തകരാറുകൾ, വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങളിൽ സംഭവിക്കാവുന്ന ന്യൂട്രൽ ടു എർത്ത് ലീക്കേജ്. ഇത് 0.05 mA ആയാൽ പോലും ഇങ്ങനെയുള്ള വീടുകളിൽ ന്യൂട്രൽ ലൈൻ ലൂസ് ആവുകയോ ഡിസ്കണക്റ്റ് ആവുകയോ ചെയ്താൽ RCCB ട്രിപ്പാകും. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.